ഈ പത്രം വരടാ ഉച്ചക്ക് കൊണ്ടിട്ടേ ഇവിടെ അണ്ണാ. നീ എന്തോടാ ഇവിടെ? എന്റെ അണ്ണ, ഇത്രയും വലിയ വീട് കാറ് അണ്ണ രക്ഷപ്പെട്ടില്ലയോ അണ്ണ? നീ എന്തുവാ ഇവിടെ എന്നാ ഞാൻ ചോദിച്ചത്? അണ്ണ അണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തോ അണ്ണൻ കല്യാണം കഴിച്ച് ഞങ്ങളെ വിളിച്ചില്ല, പാല് കാച്ചി നടത്തി വിളിച്ചില്ല. അണ്ണ അപ്പം പറഞ്ഞേ നമ്മുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ട അണ്ണൻ മാത്രമല്ലയോ, അപ്പൊ അണ്ണന്റെ ജീവിതം കണ്ടുപഠിക്കാൻ. അപ്പൊ അതിന് വരയിടാത്ത ബുക്കും കൊണ്ട് ഞാൻ വന്നാ അണ്ണ കണ്ടുപഠിക്കാൻ. എടാ എന്റെ ജീവിതം കണ്ടു പഠിക്കാൻ ഞാൻ വലിയ സെറ്റപ്പ് ഒന്നും അല്ല. കണ്ടിട്ട് എങ്ങനെയാണ് സെറ്റപ്പല്ലെന്ന് പറയുന്നത്? എനിക്ക് അണ്ണനോടെ കുറെ നാൾ ഇന്ന് ജീവിതം കണ്ടു പഠിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, 5 ദിവസം 5 ദിവസം കൊണ്ട് ആവശ്യത്തിനുള്ള നോട്ട് എഴുതിയെടുത്ത് ജീവിതം കണ്ടു പഠിച്ചിട്ട് മര്യാദയ്ക്ക് വിട്ടോളൂ. കേട്ടല്ലോ അണ്ണ, 50 ദിവസം അച്ചാച്ചൻ പറഞ്ഞത്. നിന്റെ അച്ചാച്ചൻ്റെ കൂടെ പോയിരുന്നു പഠിക്കുന്ന, എന്റെ കൂടെ നിക്കണമെങ്കിൽ 5 ദിവസം 5 ദിവസം വന്നാൽ എന്റെ കൂടെ ഓക്കെ. 5 ദിവസം ചക്കക്കുരുവും ചെമ്പരത്തിപ്പൂവും വീണ്ടും ലോക്ക്ഡൗൺ ആയോ? എന്തോടാ അണ്ണ, ചേട്ടത്തമ്മ ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിലും എന്റെ സ്വപ്നത്തിൽ വരാറുള്ള അതേ ചേട്ടത്തിയമ്മ. നീ മറങ്ങിയില്ലേ? നീ ഇങ്ങ വന്നേ. നീ ഇത് കുഞ്ഞൂട്ടെ, എന്റെ വകയിലെ ഒരു ബന്ധുവാ, നമ്മുടെ ജീവിതം കണ്ട് പഠിക്കാൻ വേണ്ടി വന്നേ. അധികം അടുപ്പിക്കാൻ കൊള്ളാത്തവനെ മാറിയിക്കടാ കേട്ടോ. ഒന്ന് വിളിച്ചെണ്ണ ചേട്ടത്തിയമ്മ അനുഗ്രഹം. അയ്യോ വേണ്ട വേണ്ട. അകത്തുണ്ട്. 5 ദിവസത്തേക്ക് ഇവൻ ഇവിടെ കാണും, നമ്മുടെ ജീവിതം കണ്ട് പഠിച്ചിട്ട് നോട്ട് കുറിച്ചെടുത്ത് എല്ലാം സെറ്റാകുമ്പോ ഇവൻ അങ്ങ് തിരിച്ചു പൊയ്ക്കോളും. വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം, ഇനി 4-5 ദിവസം ഇല്ലയോ? ആദ്യത്തെ പാഠം എന്താ? ആദ്യത്തെ പാഠം, പാഠം 1, ഒരു വിലാപം. വിലാപം? നീ എന്റെ ജീവിതം കണ്ട് പഠിക്കാൻ വന്നതാണോ? ആണോ? നീ അങ്ങോട്ട് നോക്കി. ആ ചേട്ടത്തിയമ്മ, അവള് കണ്ടോ പൂന്തോട്ടത്തിൽ ചെടി നനച്ചോണ്ടിരിക്കുന്ന കണ്ടോ? ഞാൻ ചെല്ലുന്നു, പുറകെ കിടക്കുന്ന അവളെ പിടിക്കുന്നു. പ്രണയം, പ്യാർ, എന്താണോ നിനക്ക് മനസ്സിലായത് അത് ബുക്കിലെ നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായോ? ആദ്യത്തെ പാഠം, പാഠം 1, പൂന്തോട്ടത്തിലെ പൂക്കായി. ഈ പൂവല്ലല്ലോ അണ്ണ. കറക്കൽ ഷോട്ട് 2 വൈഡ് ആംഗിൾ. ഉച്ചകുത്തി വീണല്ലേ മനസ്സ്? പഠിപ്പിക്ക, ഇങ്ങോട്ട് വേണം. അണ്ണാ ഇവിടെ എല്ലാം രാവിലെ എണ്ണീക്കോ അണ്ണാ, ചായ ബിസ്കറ്റ് കിട്ടിയില്ല രാവിലത്തെ. എടാ മരമാക്രി, എത്ര നേരം കൊണ്ട് നിന്നെ നോക്കി ഞാൻ നിക്കുവാന്നറിയാവോ? ഇന്നത്തെ കാര്യങ്ങൾ എഴുതി പഠിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ പാ നോക്ക് നീ. കണ്ണിമാങ്ങ പറിക്കുന്ന മത്സ്യകന്യക. എടാ എത്ര നേരം കൊണ്ട് ഞാൻ അവളെ കോസ്റ്റ്യൂമിൽ നിർത്തിയേക്കാന്നറിയോ? നീ അങ്ങോട്ട് നോക്കി. കണ്ണിമാങ്ങ അല്ലയോ വേണ്ടത്? അല്ല, പേരേല. പേരേല പറിക്കുന്ന മത്സ്യകന്യക. മത്സ്യകന്യക ഏതന്നെയാ വേണ്ടത്? ഈ ഒറ്റയ്ക്ക് നിക്കുന്നില്ലയോ ഈ ഇല? ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് പറിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എത്തുന്നില്ല. വിട്ടോ വിട്ടോ, കണ്ടോ ഞാൻ എടുത്ത് പഠിപ്പിക്കാം. കണ്ണി പൊടി വീണ്, കണ്ണി പൊടി വീണ്. ദാ ഇങ്ങോട്ട് കേറിവാ, കേറിവാ. കണ്ണി പൊടി വീണ്, കണ്ണി പൊടി വീണ. വേണ്ട വേണ്ട, അവൾ ഊതും, അവൾ ഊതാൻ പോവാ. എഴുതി വെച്ചോ, എഴുതി വെച്ചോ, പോയി നോട്ടി. പൊടി ഊതുന്ന പെൺകൊടി, പൊടി ഊതുന്ന, പൊടി ഊതുന്ന പെൺകൊടി, പൊടി ഊതുന്ന പെൺകൊടി. ആ കൃഷ്ണമണി തെറിച്ചു പോവല്ലേ. ഈ പെണ്ണിന്റെ കണ്ണിൽ ഇതുവരെയും തീർന്നില്ലയോ? ഞാൻ ജനിച്ചപ്പോ കരയാൻ തുടങ്ങിയ കൊച്ചാണ്. സിനിമ വെക്കാൻ പറയണ രജനീകാന്തിന്റെ 300 പേരുള്ള ഫൈറ്റ്, 300 പേരോട്ട ഫൈറ്റ് രജനി, എന്ത് വെക്കാൻ പറയണ? എന്തിനാടാ സിനിമ, അവർക്കിഷ്ടം സീരിയലാ. ഇക്വാളിറ്റി, ഇക്വാളിറ്റി വേണോടാ? ബുക്കെടുത്ത് നോട്ട് ചെയ്യുന്ന പാഠം. ആ
ഇക്വാളിറ്റി വേണം. അവര് കാണുന്ന സീരിയൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല. അണ്ണാ ക്യൂ കഴിഞ്ഞാ നോയി, അതോ ആയി കഴിഞ്ഞാ നോക്കി. നീ എന്തെങ്കിലും മണ്ണാങ്കട്ട എഴുതി വെക്ക് പ്യാശെ. എന്തോ ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ? അയ്യോ, ഞാൻ രാവിലെ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ നീ എന്താ തേച്ചോ? ഞാൻ കണ്ടില്ല, ഞാൻ പല്ല് തേച്ചില്ല ഇതുവരെ. തേച്ചിട്ട് വാ. അല്ലമ്മ, നിനക്ക് രണ്ടുപേർക്ക് ഒരു ബ്രഷാണ്. എടാ ഇക്വാളിറ്റി, ഞാൻ തേച്ചിട്ട് വെക്കും, അവൾ എടുത്ത് തേക്കും, ഞങ്ങൾക്ക് രണ്ടോട് ഒറ്റ ബ്രഷേ ഉള്ളൂ. ഓ പാടം, രണ്ട് എഴുതി വെക്ക്. മിനിറ്റിന് പാടം. ആ ചിക്കൻ കഴിക്കാൻ വരുമോ? അവേ ഒരു ബ്രഷ് ഇട്ട് പല്ല് തേക്കുന്നു, ഇതെന്തുണ്ട പ്രതിഭാസം? ഇത് ഇക്വാളിറ്റി 2.0. അതായത് അവടെ പല്ലിലെ ചിക്കൻ ഞാനും എടുക്കുന്നു, എന്റെ പല്ലിലെ ചിക്കൻ അവളും എടുക്കുന്നു. അണ്ണന്റെ പല്ല് ഇറച്ചി ചേച്ചി എടുക്കുന്നു, ചേച്ചിയുടെ പല്ല് ഇറച്ചിയാണെന്ന് എടുക്കുന്നത്. അപ്പൊ എന്റെ പല്ലിൽ ഇറച്ചി ആരും എടുക്കുന്നു. പറ്റുന്നില്ല കുഞ്ഞ, എന്നെ കൊണ്ട് നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി. ഓ, ഞാനിനി എന്റെ കാലിൽ എങ്ങനെ ചിലങ്കി അണിയും? കഴുത്തിലിടാല്ലോ. അല്ല, കാലിൽ ഇടാൻ പറ്റത്തില്ലെങ്കിൽ. ചേച്ചി പോയല്ല. അല്ല, പറ്റും, അവളെ കൊണ്ട് പറ്റും, പറ്റും, പറ്റും. കമോൺ ബേബി, നിന്നെ കൊണ്ടേ പറ്റൂ. അവൻ നേരെ നടക്ക്, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുക്കെ, നിന്നെ കൊണ്ട് പറ്റും. കമോൺ, കമോൺ, സ്ലോ. എന്റെ പൊന്നെ, നിന്നെ കൊണ്ട് നടക്കാൻ പറ്റും. ഇല്ലണ്ണ, പറ്റത്തില്ലണ്ണ, കാല നീര് കണ്ടില്ലോ. എടാ, അവളെ കൊണ്ട് നടക്കാൻ പറ്റും എന്റെ പൊന്നെ, പറ്റും. കോൺഫിഡൻസ്, കോൺഫിഡൻസ്. എനിക്ക് വിശ്വാസം ഇല്ല. എടാ എഴുത്, കെയറിങ് കൊടുത്താ മതി. എഴുത, കെയറിങ് എഴുതി. ഇനിയിപ്പൊ ആർക്കണ്ണ മുടന്ത്? അണ്ണ ചേച്ചിക്കാന്നോ? എനിക്കാണോ മുടന്ത്? എന്റെ കണ്ണ് കണ്ടൂടെ? കണ്ണെന്ത് കുരുവോ? എന്ത് വായി ദൂരെ ബന്ധുക്കളെ കൊണ്ട് വന്നേക്കോ? കണ്ണും കാണത്തില്ല, കിടിയും കാണത്തില്ല. താമര പൂരി വാഴും ദേവിയല്ലോ നീ, ചെറുതും വാഴും നീയനല്ലോ നീ. നിന്റെ തിരുനടയിൽ നറുനീ തിരി കതിരാ, ആരുമറിയാതെ എന്നും വീണരിങ്ങീടാ. നിന്റെ തിരുനടയിൽ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ പറഞ്ഞില്ല അവളുടെ അസുഖം മാറിയെന്ന്? ഡാൻസ് കളിക്കാത്ത ചേച്ചി ഡാൻസ് കളിച്ചു. അതെ, മിറാക്കിൾ. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഒരു 2 കിലോമീറ്റർ ഓട്, 2 കിലോമീറ്റർ ഓട്. നീപ്പോ ഓടാനോ? നീപ്പോ, ഞാൻ ഇങ്ങോട്ടോ. അപ്പൊ ഞാനോ? അണ്ണ വേദനിക്കുന്നു ചെറുതായിട്ട്. കുഞ്ഞാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താടോ? നമ്മ രണ്ടും മാത്രം ഈ വലിയ വീട്ടില്. ഞാനിവിടെ ഇരിക്കും, കുഞ്ഞനവിടെ. എനിക്ക് 3 നേരം ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തന്ന് ഇങ്ങനെ പോണം. തുണി കഴുകണോ? അപ്പൊ ചുരുക്കം പറഞ്ഞാല്, ഞാൻ തുണിയൊക്കെ കഴുകി അടുക്കള പണിയൊക്കെ ചെയ്ത് തന്നെ നോക്കി ഒരു പണിക്കും പാതി ഇവിടെ ഇരിക്കണം. ഇപ്പോഴും പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ എടുക്കട്ടെ? എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? എനിക്ക് തന്നെ എന്ത് ഇഷ്ടാന്നറിയോ? ഞാൻ എടുക്കാം. എന്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ ഇന്നും പോകത്തില്ല. നീ എന്നെ കൊണ്ടേ പോകൂ. ഞാനിങ്ങനെ ഭാര്യയോ?
നിങ്ങളാണ് എന്റെ ഭാര്യ, ഞാൻ നിൽക്കുന്ന ചേച്ചി. നിന്നോട് 100,000 പ്രാവശ്യം പറഞ്ഞിട്ട് വൃത്തിയുള്ള നേക്കിട്ടുണ്ട് ഇവിടെ തറവടക്കരുന്ന്. പോയി തുണി കഴിപ്പി. അലക്കുന്ന സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കണം. വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചേക്കരുത് കേട്ടല്ലോ. സ്നേഹത്തോടെ പെരുമാറി ഇവിടെ തലേ കയറി അല്ല മോലാലിക്ക് പാൽ ചായ വേണ്ടല്ലോ. നെഞ്ചത്ത് കുറുറുപ്പല്ലേ. ശരി പോട്ടെ. വൃത്തികെട്ട ജന്തു ബേബി. എന്താ ബാബി? ഞാൻ ഫ്രഷ് ആയിട്ട്. എന്റെ പൊന്നു ഫ്രഷ് ആവും. അണ്ണാ ഇത് ചോദിക്കാൻ വിട്ടുപോയി. അല്ല ഏതായി മരമണ്ണ? മരമണ്ണ പുതിയ വാക്ക്. മരമണ്ണയല്ല ഇത്. എന്റെ ബകേലി ഒരു ബന്ധു നീ കണ്ടിട്ടില്ല ബേബി. എന്റെ ബേബി പോയി ഫ്രഷ് ആവും. ഓക്കെ തല നിറച്ച് പേന. ഓ എന്റെ അണ്ണ അണ്ണൻ കൊള്ള. എന്തായാലും നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ എന്നോടാ പോയാൽ. അതുകൊണ്ട് അമ്മ തനി സ്വഭാവം കാണാൻ പറ്റിയില്ലയോ? തനി സ്വഭാവം അവസാനത്തെ അധ്യായം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോയിന്റ് നേടിച്ചു വെച്ചു. എന്തുവാ? ടൈമിങ്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയ കഥം ഹുവ കുതം ഹവ.